വെള്ളക്കെട്ടിൽ നിന്ന് വേരുചീഞ്ഞ കതിരൂരിൽ 800 വാഴകളും നിരവധി പച്ചക്കറി കൃഷികളും നശിച്ചു. കതിരൂരിലെ കർഷകനായ പുതുശ്ശേരി ശിവരാമനാണ് കൃഷി നശിച്ച് വൻ നഷ്ടമുണ്ടായത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മഴയിലാണ് കൃഷിയിടത്തിൽ വെള്ളം കയറി കെട്ടിയിരുന്നത്. പ്രദേശത്തെ കർഷകർ കാട്ടുപന്നി ശല്യത്താൽ വലഞ്ഞിരിക്കുമ്പോഴാണ് കാലാവസ്ഥയും ചതിച്ചത്. കതിരൂർ പോലീസ് സ്റ്റേഷൻ സമീപത്തെ 2 ഏക്കർ വയലിൽ 15 വർഷമായി വിവിധ കൃഷി ചെയ്തു വരികയാണ് മുൻ പ്രവാസിയായ പുതുശ്ശേരി ശിവരാമൻ. ഈ കൊല്ലത്തെ കനത്ത മഴയിലാണ് കുലച്ചതും കുലക്കാറായതുമായ വാഴകൾ വയലിൽ വെള്ളം കെട്ടിയെന്ന് നശിച്ചത്. കടചീഞ്ഞ വാഴകൾ വെയിൽ വന്നതോടെ ഉണങ്ങി നശിക്കുകയായിരുന്നു. പ്രദേശത്ത് വാഴകൾ കൂമ്പുതുരപ്പൻ വണ്ടിൻ്റെ ആക്രമണവും നേരിടുന്നുണ്ട്. പുറമെ കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ്. ഇതിനിടെയാണ് വാഴയ്ക്ക് പുറമെ പച്ചമുളക്, വെണ്ട, പൊട്ടിക്ക, പയർ, തക്കാളി, വഴുതിന തുടങ്ങിയവയെല്ലാം കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായും നശിച്ചത്. പ്രദേശത്തെ ചേനയും മരച്ചീനിയുമെല്ലാം കാട്ടുപന്നികൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് കാലവർഷക്കെടുതിയിൽ സംഭവിച്ചതെന്ന് കർഷകനായ ശിവരാമൻ പറഞ്ഞു. കൃഷിവകുപ്പിൻ്റെ ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ഞാൻ ഒരു 15 വർഷമായിട്ട് ഈ കൃഷിയുമായിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് കുറേശ്ശെ കുറേശ്ശെ കൃഷികൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കാര്യമായ ശക്തമായ ന്യൂനമർദ്ദവും പിന്നെ ശക്തമായ മഴയിലും പിന്നെ വാഴകൾ, പച്ചക്കറി, നെല്ല് എല്ലാം ഇത് കംപ്ലീറ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ വാഴ എന്ന് പറഞ്ഞാൽ ഒരു 800 വാഴകൾ പോയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭത്തിൽ 160 വാഴ 300 പോയി. പിന്നെ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഒരു 70 വാഴ അങ്ങനെ പോയി. പിന്നെ ഇപ്പം ഈ മഴ, ശക്തമായ മഴയിൽ വെള്ളം കയറിയിട്ട് എല്ലാം ഉറന്നിട്ട് ഒരു 650-700 വാഴകൾ വിലന്നും ചേർത്തും കുലച്ചത് എല്ലാമായിട്ട് എല്ലാം മുഴുവനും പോയി. ഇനി ഇത് വീണ്ടും ഒരു നമ്മൾ സാധാരണ നിലക്ക് മുമ്പോട്ട് കൊണ്ടുവരി ഇത് പിന്നെ സ്ഥലം വൃത്തിയാക്കിയിട്ട് ഇന്നും കൃഷി ചെയ്യണമെങ്കിൽ ആ വൃത്തിയാക്കാൻ തന്നെ വലിയൊരു കൂലി ചെറിയ വരും. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക ബാധ്യത കൊണ്ട് കൃഷി ഇപ്രാവശ്യം മൊത്തത്തിലെല്ലാം കൊണ്ടും പരാജയവും വലിയ സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിലയിൽ നമ്മൾ കർഷകൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ള ചിന്തിക്കുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.